സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തണത്ത് കിർക്കാച്ച വീഡിയോ. ഫിഫ മൊബൈൽസ് വീഡിയോ നമ്മുടെ സ്വന്തം ഫിഫയിൽ വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ ഇന്ന് തമ്മിൽ കണ്ടു, നമ്മുടെ തമ്മിൽ പുതിയൊരു ഗ്ലിച്ച് ഉണ്ട് ഫ്രണ്ട്സ്. അതിനെ കുറിച്ച് നമ്മൾ പറയാം. അതിന് മുന്നേ വീഡിയോ കാണാം, പുതിയ വയസ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ്, റോഡ് ടു 5K ആണ്. സോ എല്ലാവരും അടിച്ച് പൊട്ടിക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ആയിരുന്നു 50 ആണ്, അതുകൂടി അടിച്ച് പൊട്ടി. അപ്പം നമുക്ക് നേരെ വീലോട്ട് പോവാം. നമ്മൾ വീക്കിലി കോസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു ഹാൾ ഓഫ് ലെജൻസിന്. സോ അത് നമ്മൾ ക്ലെയിം ചെയ്യാം. ഇതിൽ നമ്മൾ റിവാർഡോ എന്ന് വെച്ചാൽ അൺട്രിയുള്ള ഒരു കാർഡ് കിട്ടും. അത് 118 113 ആരെങ്കിലും ഒരാൾ കിട്ടും. സോ അങ്ങനെയാണ് കാർഡ് വരുന്നത്. നമുക്ക് ആരെ ക്ലെയിം ചെയ്യാം. എന്തായാലും 108 വാക്കൗട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, 109 പായറ്റ് അൺട്രയബിൾ കാർഡാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് 109 കിട്ടിയുള്ളൂ. 110 തോന്നുന്നത് വാക്കൗട്ട് ഉള്ളത്. സോ 109 കിട്ടിയത് വലിയ കാര്യമില്ല. 109 ഒരാൾ വിൽക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് 110 113 ഇത്രയായിട്ടും കിട്ടിയിട്ടില്ല. സോ നമുക്ക് അതിൽ അങ്ങനെ പോയി. വീക്കിലി കോസ്റ്റിൽ നിന്നും പ്രതീക്ഷിച്ചു, ബട്ട് കിട്ടിയില്ല, കുഴപ്പമില്ല. സോ എന്താണ് ആ ഗ്ലിച്ച്? നമുക്ക് അവിടെ UCL ഗ്ലിച്ച് ആണ് ഫ്രണ്ട്സ്. UCL ആണ് ആ ഗ്ലിച്ച് ഉള്ളത്. നിങ്ങൾക്കറിയാം, ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് 6 മാജസിറ്റി പ്ലേസ് വേണം. നമുക്ക് ബാഷിന് കിട്ടും. ഈ എക്സാം ഞാൻ ചെയ്യണ്ടോ പറയുക? ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ല. കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു അഡ്രസ്സും കൊള്ളാമെന്ന് പറഞ്ഞത്. ബട്ട് ഞാൻ എടുക്കുന്നില്ല. അഡ്രസ്സിന് എനിക്ക് ആവശ്യമൊന്നുമില്ല. ആൾക്ക് ഹൈറ്റ് എത്ര? 6'2" അവളുടെ ഹൈറ്റ് എത്രയുള്ളൂന്നാണ് തോന്നണത്. 6'2" ഉള്ളൂന്നാണ് തോന്നണത്. വലിയ സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. 6'2" ഉള്ളൂ. സോ അത് വിടാം. പിന്നെ നമ്മൾ ക്വസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിൽ 6 മാഞ്ചസ്റ്റർ പ്ലേയേഴ്സ് വേണം ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബാസ്റ്റോണിന് കിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും 6 പ്ലേയേഴ്സിനെ വാങ്ങണം. അപ്പോഴേ നമ്മൾ 2 ഉള്ളൂ. അതിനുള്ള ബാസ്റ്റോണി എടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കില്ല. ഫ്രീ കാർഡ് കിട്ടുന്നില്ല. പക്ഷേ 6 മാഞ്ചസ്റ്റർ പ്ലേയേഴ്സിനെ വാങ്ങണം. അത് തന്നെയാണ് ഗ്ലിച്ച് ഫ്രണ്ട്സ്. നമ്മൾ വിചാരിക്കും നമ്മൾ ടീമിന് ഉപയോഗിച്ച് ഗോൾ അടിക്കണോ, അതിൻ്റെ ഒരു ആവശ്യമില്ല ഫ്രണ്ട്സ്. ആ ഗ്ലിച്ച് അങ്ങനെയല്ല. നമുക്ക് വേണമെങ്കിൽ ഈ ലൈനപ്പിൽ തന്നെ ഇട്ടിട്ട് 6 മാഞ്ചസ്റ്റർ പ്ലേയേഴ്സ് ആരും ഒരു ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഈ എൻ്റെ ടീമിൽ 105 ഈ ലൈനപ്പിൽ വേണമെങ്കിൽ ഈ 6 മാഞ്ചസ്റ്റർ പ്ലേയേഴ്സ് നിറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ സാധനം നമ്മളെപ്പോഴും കളിക്കണം, നമ്മുടെ സ്വന്തം ടീമിൽ വെച്ച് നമുക്ക് ഗെയിം കളിക്കാം. അങ്ങനത്തെ ഒരു ഗ്ലിച്ച് ഉണ്ട് കേട്ടോ. അത് കുറേ പേർക്ക് വർക്കാണെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ഗ്ലിച്ച് ഉണ്ട്. നിങ്ങൾ വർക്ക്, ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കത് ചെയ്ത് നോക്കട്ടെ. ആ ഗ്ലിച്ച് ഒന്ന് മറക്കാമോ നോക്കാം. കാരണം നല്ലൊരു ഗ്ലിച്ചാണ്. സിമ്പിളായി നമുക്ക് തീർക്കാം. കാരണം നമ്മുടെ ലൈനപ്പിളല്ലല്ലോ നമ്മുടെ മാഞ്ചസ്റ്റർ പ്ലേയേഴ്സിനെ വെക്കണം. സോ നമുക്ക് അങ്ങനത്തെ ഒരു ഗ്ലിച്ചിൽ ഉപകാരമായി. സോ നമുക്ക് കുറച്ച് മാഞ്ചസ്റ്റർ പ്ലേയേഴ്സിനെ വാങ്ങണം. കെവിൻ ഡിബ്രൂനെ വാങ്ങണം. കുറച്ച് മാഞ്ചസ്റ്റർ പ്ലേയേഴ്സിനെ നമുക്ക് നോക്കട്ടെ. കെവിൻ ഡിബ്രൂനെ പിന്നെ ആരെങ്കിലും നോക്കാം. സോ ഞാൻ ഏറ്റവും കുറഞ്ഞ ഒരാളെയാണ് നോക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഡിബ്രൂനെയാണ് വാങ്ങാം. CM കാർഡ് അല്ല, ലപ്പോർട്ടേനെയും. ഡിബ്രൂനെ, ലപ്പോർട്ട, എഡർസൺ, പിന്നെ ഗ്രീലിഷ്, 1, 2, 3, 4, പിന്നെ ഏറ്റവും വില കുറഞ്ഞ ഡിബ്രൂനെ ഈ കാർഡാണ്, ടോട്ടി കാർഡ്. 1, 2, 3, 4, പിന്നെ 5, 6, 6 ആയി. സോ പർച്ചേസ് ചെയ്യാം. കിട്ടുമോ എന്ന് എനിക്കറിയില്ല, നോക്കാം. ഓക്കെ, അടുത്ത ആൾ, അടുത്ത നമ്മുടെ ഗ്രീലിഷ്. ഗ്രീലിഷിനെ കൂടി പർച്ചേസ് ചെയ്ത്. ഞാൻ ഈ ലൈനപ്പിലല്ല കേട്ടിട്ടുള്ളത്, വേറെ ലൈനപ്പിലേക്കാണ് ഞാൻ ഇടാൻ പോണത്. വർക്കാവും നോക്കാം, അല്ലെങ്കിൽ ഈ ലൈനപ്പ് ഇട്ടിട്ട് നമ്മൾ അതിന് ചെയ്യാൻ കളിക്കാൻ നോക്കാം. എഡ്രസൻ, ഓക്കെ, പിന്നെ ലപ്പോർട്ടെ. നമ്മളെല്ലാവരെയും വാങ്ങിട്ടോ, അതൊന്നും നോക്കുന്നില്ല. കാരണം എനിക്ക് ലപ്പോർട്ടെ, എനിക്ക് ബാസ്റ്റോൺ എടുക്കാനുള്ളതാണ്. പിന്നെ നമുക്കറിയാം ജാവോ ക്യാൻസലോ. സോ ജാവോ ക്യാൻസല്. പിന്നെ നമ്മുടെ റൂബൻ ഡിയാസ് അല്ലേ? യെസ്, റൂബൻ ഡിയാസ്. സോ റൂബൻ ഡിയാസിനെ നമുക്ക് വാങ്ങാം. ഇത്രയും പേരെയാണ് ഞാൻ വാങ്ങണത്. എന്തായാലും പർച്ചേസ് ചെയ്ത് കിട്ടാൻ പാട് തന്നെയാണ് ഫ്രണ്ട്സ്. കാരണം അത് പഴയ കാർഡ്സ്. ഇപ്പം തന്നെ എല്ലാവരും ഈ കാർഡൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇത് പർച്ചേസ് ആവില്ല എന്ന് തോന്നുന്നു. കാരണം അതിലത്തെ സ്റ്റോക്കൊന്നും ഇല്ല. വിറ്റ് പോണ സ്റ്റോക്കേ ഉള്ളൂ. വാങ്ങണത് ഒരു ഇതും ഇല്ല എന്ന് തോന്നുന്നു. യെസ്, ഇത് വാങ്ങില്ല എന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് പർച്ചേസ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടെന്ന് കാണിക്കണു. എന്തായാലും നമുക്ക് നോക്കാം ഇവരെന്തേലും കൂട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. സോ ഫ്രണ്ട്സ് നമ്മൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പർച്ചേസ് ആയി കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ 130 ആയിട്ട്, അപ്പോൾ നാളത്തേക്ക് നമ്മുടെ 150 കിട്ടും. ആ 150 വെച്ച് നമ്മുടെ ലൂഷിയോടെ അൺലോക്കാക്കാം. ഓ, അതും കൂടി നമ്മൾ അൺലോക്കാം. നാളത്തോളം നമ്മൾ ലൂഷിയെ കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി റൊണാൾഡോ പിന്നെടുക്കും. സോ റൊണാൾഡോ കിട്ടി, പിന്നെ നമ്മൾ കക്ക, പിന്നെ അങ്ങോട്ട് കഫും. സോ അങ്ങനെ എടുക്കാൻ പോകണം. സോ ഫസ്റ്റ് നമ്മൾ ലൂഷിയോ നാളത്തോടെ എടുക്കണം, അല്ലെങ്കിൽ എന്ന് കിട്ടും പ്രതീക്ഷിച്ച്. പക്ഷേ എൻ്റെ മറ്റേ പാസ് പോയിൻ്റ് ഇല്ല, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്സ് ഇല്ല. അത് എൻ്റെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ലൂഷ്യന് കിട്ടുമെന്ന് കിട്ടുമായിരിക്കും. പറ്റുന്ന എൻ്റെ കയ്യിൽ അതില്ല. സോ നമ്മൾ 51 ഉള്ളത്. എന്തായാലും പർച്ചേസ് കിട്ടാൻ പാടന്നെയാണ് ഫ്രണ്ട്സ്. കാരണം എല്ലാവരും വാങ്ങിയിട്ടാവും ഈ എക്സൈസ് ചെയ്ത് ക്വസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ഈ ബസ് 11 പാക്ക് അൺലോക്ക് ചെയ്ത് നോക്കാം, ഭാഗ്യം ഉണ്ടാവുമെന്ന് തോന്നണം. ഓക്കെ, നമ്മൾ എന്തായാലും ക്വസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അറിയില്ല, പർച്ചേസ് ആയി കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എന്താണ് കിട്ടാൻ പോണത്? ഓക്കെ, വിചാരിച്ചു. ബട്ട് 2 25 കിട്ടി ഭാഗ്യത്തിന്. എന്തായാലും പ്ലെയറിനൊന്നുമില്ല, കിട്ടിയത് നന്നായി.
സോ അങ്ങനെ തന്നെയാണ്. ഒരു പ്രാവശ്യം കിട്ടിയ പിന്നെ ഒരു വർഷത്തേക്ക് ഭാഗ്യം ഉണ്ടാവില്ല. ഓക്കെ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ കിട്ടിയ നമ്മൾക്ക് 3 റൺ കിട്ടിയ ഡിവിഷൻ റൈവൽസ് പാക്ക് കിട്ടി നമുക്ക് കാണിക്കാം കേട്ടോ. സോ ആ ഡിവിഷൻ റൈവൽസ് പാക്ക് നമുക്ക് കിട്ടിയത് 2 റൊണാൾഡോ അത് വേറെ റൊണാൾഡോ മുന്നേ കിട്ടിയതാണ്. പിന്നെ 2 റൊണാൾഡോയും 108-ന്റെ ഇവിടെ പ്ലെയർ ഓഫ് ദ മന്തിന്റെ ഇതവിടെ ഈ പ്ലെയർ ഓഫ് ദ മന്ത് സെല്ലായിട്ടും ഇല്ലല്ലോ. എന്താണെ റീസെല്ലി 9 മില്യൺക്ക് കാത്തിരിക്കുന്നുണ്ട് എനിക്ക്. പിന്നെ ഈ പ്ലെയർ ഓഫ് ദ മന്ത് അവിടെ എവിടെ ആ ഈ പ്ലെയർ സിമോൺസ് ആണെങ്കിൽ സൈമൺസ് ആ സി എം കാർഡാണ് ഇത്. 3 മില്യൺ ആയി. നേരത്തെ ഇന്ന് വിൽക്കണ സമയം 4 മില്യൺ ആയിരുന്നു, ഇപ്പോൾ 3 മില്യൺ ആയി. ഇസാക്കിന് സ്റ്റാറ്റ്സ് ഒക്കെ 103 ഉള്ളൂ. 24, 17, 24 ഇപ്പോൾ 109. സോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കേട്ടോ നേരത്തെ പഴയത്. ഇപ്പോൾ ഫുൾ ക്രൂഗനാണ് നമ്മൾ ഇതിലോ ഏതിലോ കിട്ടിയത്. നമുക്ക് ഫുൾ ക്രൂഗനെ 109-ന്റെ മറ്റേ ഏതിലോ പാക്ക് നമുക്ക് കിട്ടിയതാണ്. ആ 2000 ഡിവിഷൻ ഡ്രൈവേഴ്സിന് 1000 ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 61 മില്യൺ ആയത് ആ പോയിന്റ് ഒക്കെയാണ് മറ്റേ ഡിവിഷൻ ഡ്രൈവേഴ്സിന്റെ ചാലഞ്ചർ ട്രോക്കിലൂടെയാണ്. ഇന്നലെ എൻഡ് ഓഫ് സീസൺ റിവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാകും. സോ അതിലൂടെ എനിക്ക് കിട്ടിയത് റൊണാൾഡോയും 2 റൊണാൾഡോയും. പിന്നെ ഇവിടെ നമ്മൾ ഇതായിട്ടാണല്ലോ എനിക്ക് ഇത് തന്നെ അൺലോക്കാക്കാൻ മതി. 18 മില്യൺ ഇത് അൺലോക്കൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. കാരണം എനിക്ക് 1800 എത്രയോ സംതിങ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇല്ല ഇത് പക്ഷേ ഞാൻ ഇത് അൺലോക്ക് ഭാഗ്യം 110 കിട്ടും പ്രതീക്ഷ അൺലോക്ക്. ബട്ട് എനിക്ക് കിട്ടിയ 109 ഫുൾ കുറുക്ക് കാണും. എന്ത് ചെയ്യാൻ പക്ഷേ നമുക്ക് വേണമെങ്കിൽ വീണ്ടും 4000 ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും അൺലോക്ക് ആക്കാം. 110 ഞാൻ ഒരു പ്രാവശ്യം അൺലോക്ക് ആക്കിയില്ല. അതിലൂടെയാണ് എനിക്ക് ടൂർ തന്നെ കിട്ടിയത്. അല്ലെങ്കിൽ ഇത് അൺലോക്ക് ഇത് തന്നെ ഇപ്പോൾ അൺലോക്ക് ആക്കേണ്ടി വരില്ല. നമുക്ക് കുറച്ച് സേവ് ചെയ്ത് വെക്കുന്ന നമുക്ക് ഇത് തന്നെ അൺലോക്ക്. അടുത്ത ഡിവിഷൻ റൈവൽസിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ 111 ഇതും കൂടി നമുക്ക് അൺലോക്ക് ആക്കണം. സോ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും ലൂഷ്യനെ കിട്ടാൻ പോകുന്നുണ്ട്. നാളത്തോടെ ലൂഷ്യൻ്റെ കിട്ടും. ഇപ്പോൾ നമുക്ക് ആകെ ഇനി ആവശ്യമുള്ള ലെഫ്റ്റ് ബാക്ക് ആണ് ഫ്രണ്ട്സ്. ആ ലെഫ്റ്റ് ബാക്ക് നമുക്ക് നോക്കണം. സോ ലെഫ്റ്റ് ബാക്കിൽ കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. നമുക്ക് വാങ്ങേണ്ടി തന്നെ വരും. സോ ലെഫ്റ്റ് ബാക്ക് നമുക്ക് എന്തായാലും നോക്കണം കേട്ടോ. ഈ 9 മില്യൺക്ക് വിറ്റുപോയ കുറച്ച് ലെഫ്റ്റ് ബാക്ക്സ് നമുക്ക് നോക്കി വെക്കണം. നമ്മുടെ തീയോനെ മാറ്റാറായി. ഇത്രയും നാൾ തീയോനെ ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. സോ തീയോനെ മാറ്റാറായി. തീയോനെ മാറ്റി ഏറ്റവും നല്ല ലെഫ്റ്റ് ബാക്ക് അൽഫോൺസയാണ്. പിന്നെ ഈ ബെൽ എന്താ പറയുക ബെൽസന് എന്താണ് ഇത് ബെൻസ് ബൈനിയോ ഇതെന്താടാ എന്താ പറയുക 100 പേസാണ് ഉള്ള കാർഡ്. 33 ഡിഫെൻസീവ് വർക്ക്, 26 ഫിസിക്ക്. ഇപ്പോൾ തിയോക്കിയോ 25-ഉം 16 ഉള്ളൂ. സോ പിന്നെ ലപ്പോർ ഹെജാവി ഗാലൻ ഇതാരതടെ 111 130-ഉം 13-ഉം 33 പേസൊക്കെ ഉണ്ട്. 4-8 ഉള്ളൂ. അല്ല 111 ഇത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ബെൻസ് ബൈനിയോ അങ്ങനത്തെ ബെൻസ് ബൈനി ബെൻസിൻ്റെ വണ്ടിയില്ലേ അതേപോലത്തെ ഒരു പേര് ഹെക്ടർ ഇതാരടെ ഇതൊക്കെ ആരാ ഇതൊക്കെ ഈ ലെജൻഡറി കാർഡ്സ് ആട്ടോ. 123-ഉം 34-ഉം 22-ഉം അൽഫോൺസ് ഡേവിസും വാങ്ങണമെന്നുണ്ടായിരുന്നു. ബട്ട് അൽഫോൺസ് ഡേവിസ് നല്ല വിലയുണ്ട്. കാരണം നല്ലൊരു പ്ലെയറും കൂടിയാണ്. അപ്പോൾ നല്ല വിലയും ഉണ്ടാവും. പിന്നെ നമുക്ക് നോക്കണ തിയോറിൻ്റെ സംബന്ധിച്ച് ബെൻസ് ബൈനി നമുക്ക് വാങ്ങാം കേട്ടോ. ഇപ്പം തന്നെ വേണമെങ്കിൽ വാങ്ങാം. നമ്മുടെ തീയോനെ വിറ്റിക്ക് എന്നിട്ട് നമ്മുടെ ബെൻസ് ബൈനി നമുക്ക് വാങ്ങാം കേട്ടോ. എനിക്ക് എന്തായാലും ഒരു ലെഫ്റ്റ് ബാക്ക് തീ 110 മാറാറായി. നാളത്തോടെ ഒന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് തീയോനെ നമുക്ക് വിൽക്കാട്ടാ. നമുക്ക് തീയോനെ വിൽക്കാം എന്നിട്ട് ബെൻസ് ബൈനി അങ്ങനത്തെ ആളെ വാങ്ങാം. സോ മാസങ്ങളായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന തീയോ ഇപ്പോൾ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർ തന്നെയാണ് കേട്ടോ തീയോടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള്. സോ ആളുടെ നല്ലൊരു കാർഡും കൂടിയാണ്. ബട്ട് എന്ത് ചെയ്യാനാ പോണ്ടി വന്നു. സോ ഇത് ഏത് കാർഡാണ് നമുക്ക് കിട്ടിയേ 100 പായറ്റ് ധാരാളമാവും. പായറ്റ് എവിടെയും കേട്ടിട്ടുണ്ട് പായറ്റ്. സോ നമുക്ക് എന്തായാലും മാറ്റാം. എന്തായാലും നമ്മുടെ തീയോ മാറ്റാം. എന്നിട്ട് നമ്മുടെ ബെൻസബൈനീനെ വാങ്ങാം. 5 മിനിറ്റ്സ് ലേറ്റർ തീയോ വിറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ് തീയോ നമ്മുടെ വിറ്റ് പോയിട്ടുണ്ട്. എത്ര കിട്ടി 47 കിട്ടി. സോ ഇപ്പോൾ നമ്മുടെ ബെൻസിബൈനീനെ വാങ്ങാം. എന്തായാലും തീയോ പെട്ടെന്ന് വിറ്റ് പോയിട്ടോ. എത്ര നാളിന് ശേഷം അറിയാവും. നമ്മുടെ യൂട്ടോട്സിന് കിട്ടിയ ആളാണ്. യെസ് ടോട്ടി ടോ യു ടോട്സ് അല്ലോ യു ടോട്ടി അതിൽ നമ്മുടെ ആ ഈവൻറ്റിൽ കിട്ടിയതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴും പോയിട്ടില്ല. സോ ബെൻസബൈനി സംബ്രോട്ട ഇവർക്ക് നല്ല വിലയാണ്. ബട്ട് 110 ഉള്ളൂ. ബട്ട് നല്ല വിലയുണ്ട്. 32-21. സോ നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ 33-26. സോ ബെൻസബൈനി കൊള്ളാമെന്ന് തോന്നുന്നു. അറ്റാക്കിംഗ് വർക്കായിട്ട് ഹൈ ഒക്കെ ഉണ്ട്. സോ ഏർലി ക്രോസും കൂടി അപ്പോൾ ബെൻസബൈനി നമുക്ക് വാങ്ങാം. കുറഞ്ഞു വരുന്നുണ്ട് ആളുടെ പ്രൈസ് എത്ര. നമ്മുടെ 34 മില്യൺ ആവും. 70 വാങ്ങി 38. നമ്മൾ ബെൻസബൈനിനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പേര് ഞാൻ വാങ്ങാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ബെൻസബൈനിനെ കിട്ടിയിട്ടുണ്ട്. കുറേ പേര് വിൽക്കാണ്ട് കുറേ പേര് പർച്ചേസ് ആകുന്നു. സോ ബെൻസബൈനി സിൻ അവർ ടീം. സോ കുഴപ്പമില്ല. നമ്മൾ 111 ഇപ്പോൾ നമ്മുടെ ഉള്ളത്. സോ 111 നമ്മൾ ലെഫ്റ്റ് ബാക്ക് നമ്മുടെ ബെൻസബൈനി തന്നെ വെക്കാം. കുഴപ്പമില്ല. നമ്മൾ കളിക്കും തോന്നുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെ. സോ ബെൻസബൈനി എത്ര പേസ് അത്ര 158 പേസൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത പേസ് ഉണ്ട്. 121 ഫിസിക്ക് 30-42 ഡിഫെൻസീവ് വർക്കൊക്കെ ഉണ്ട്. സോ 6.5 ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഹൈ അറ്റാക്കിംഗ് വർക്ക് റേറ്റ് ഉണ്ട്. മീഡിയം ആണ്. അത് നമ്മുടെ നേരത്തെ തന്നെ നമ്മുടെ തിയോയ്ക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഷൂട്ടിംഗ് എത്രയാണ്? 107 ഷൂട്ടിംഗ് കുറവാണ്. തിയോയ്ക്കും ഷൂട്ടിംഗ് കുറവ് തന്നെയാണ്.
കുഴപ്പമില്ല. നമ്മുടെ ബെൻസിമേനിക്ക് എത്രയാണ് നമ്മുടെ വേറെ എന്തെങ്കിലും കൂടിയോ? എന്തെങ്കിലും വ്യത്യാസം 128 തന്നെ. സോ ഇനി കാർട്ടോറിക്കൽസും കൂടി പോയാൽ നമുക്ക് പിന്നെയും കൂടുതലെന്ന് തോന്നുന്നു. ഇവിടെ മാറ്റി എന്തെങ്കിലും വ്യത്യാസം 114 12 14 12 വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും അതേപോലെ തന്നെ ഇരിക്കില്ല. കാർട്ടോറിക്കൽസ് ഈ പൊസിഷനിൽ തന്നെയായിരുന്നാം. ഓക്കെ, ഇങ്ങനെ തന്നെ ഇരിക്കില്ല. ഇനി കാർട്ടോറിക്കൽസ് നാളെ ആകുമ്പോഴേക്കും പോകും. സോ അപ്പോൾ എല്ലാവരും 111 പ്ലസ് പ്ലെയർ ആവും. കോബൽ ഒഴികെ ബാക്കി നമ്മുടെ സ്ട്രൈക്കർ ഇങ്ങനെ കളിക്കുന്ന ആൾക്കാർ. കോബൽ ഗോൾ കീപ്പർ ആയല്ലോ, ഗോൾ കീപ്പർ അല്ല. സോ ഒന്ന് അവിടെ ഫസ്റ്റ് ടെൻ നമ്മളെ ഫസ്റ്റ് ടെന്നും ആൾക്കാർ 111 പ്ലസ് തന്നെയാവും. സോ ആ ലെവൽ തന്നെയാണ് ഫ്രണ്ട്സ്. സോ ബെൻസിബൈ നമ്മുടെ സ്റ്റാറ്റ്സ് ഒക്കെ കുറച്ച് നോക്കട്ടെ. ആൾ എങ്ങനെയാണ് നല്ലത് കുഴപ്പമില്ലാണ്ട് നോക്കാം. 158 പേസ്, 107 ഷൂട്ടിംഗ്, 143 പാസിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ 55 ഡ്രിബ്ലിംഗ്, 142 ഡിഫെൻസീവ് വർക്ക്, 29 ഫിസിക്കും ഉണ്ട്. സോ നല്ലത് തന്നെയാണ് ഫ്രണ്ട്സ്. ഹീൽ ടു ഹീലാണ് ആളുടെയും. പിന്നെ ഏർലി ക്രോസറാണ്, ഡൈവ്സ് ഇൻ ടു ടാക്കിൾസ് ഉണ്ട്, നല്ല ട്രേറ്റും കൂടി ഉണ്ട്. പിന്നെ 142 അജിലിറ്റി, 143 അവയർനെസ്, 47 സ്പ്രിന്റ് സ്പീഡ്, 46 ആക്സിലറേഷൻ. പിന്നെ ഇവിടെ 50 റിയാക്ഷൻ ഉണ്ട്, 31 മാർക്കിംഗ് ഒക്കെ ഉണ്ട്. 30 സ്ലാൻഡിങ് ടാക്കിൾ, സൈഡിങ് ടാക്കിൾ അല്ല. എനിക്ക് വേണ്ടത് കുറച്ചുകൂടിയും ഡിഫെൻസീവ് വർക്ക് കളിക്കാൻ നമുക്ക് നോക്കാട്ടെ. അടുത്ത എന്തായാലും ആളുടെ കളിയൊക്കെ നോക്കാം. നമ്മുടെ എന്തായാലും 111 ഒരു ലെഫ്റ്റ് ബാക്ക് അല്ലേ. സോ ലെവൽ തന്നെയാണ് ഫ്രണ്ട്സ്, നമ്മളെല്ലാം സെറ്റ് തന്നെയാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടം എനിക്ക് ചെയ്തേ സബ് ചെയ്യുക. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ 5 കേട്ടാൽ സബ്സ്ക്രൈബ്, എന്തായാലും അടിച്ച് പൊട്ടിക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് 15 അതുകൂടി അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിട്ടി കച്ച വീഡിയോ വരുന്നതായിരിക്കും. ബൈ.